ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പാലക്കാട് വിങ്സ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഷോപ്പിന്റെ പാർട്ട് ടു ആണ് കാണാൻ പോകുന്നത്. ഇതിൽ ഞാൻ എന്തൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്നുള്ളത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലാസ്റ്റിലായിട്ട്. പിന്നെ ഇതിന്റെ ഫേസ്റ്റ് പാർട്ട് കാണാത്തവർ കണ്ടു നോക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മൈ കാർഡിലും കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫേസ്റ്റ് പാർട്ടിൽ കാണിച്ചതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഇതൊക്കെ നമുക്ക് മക്കൾക്കുള്ള ഉഡൻ പസിൽസ് ആണ്. പിന്നെ കുറേ ടൈപ്പ് ഓഫ് കുട്ടികൾക്കുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഞാനിതൊന്നും ഇതുവരെ കണ്ടിട്ടൊന്നും ഇല്ല. കുറേ എന്തൊക്കെയോ കാർട്ടൂൺ വാലറ്റ്, പിന്നെ ഇതൊക്കെ ഫിംഗർ പപ്പറ്റ്സ് ഉണ്ടാക്കാനുള്ള കുറച്ച് ഓറിഗാമി പേപ്പേഴ്സിൻ്റെ സംഭവങ്ങളാണ്. ഇത്രയും കുട്ടികൾക്കുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ എന്നുള്ളത് തന്നെ ഞാൻ ആദ്യമായിട്ട് അറിയുവാണ്. പിന്നെ സ്പോഞ്ച്, ഇത് നമുക്ക് ഡോൾ മേക്കിങ്ങിന് യൂസ് ചെയ്യാവുന്ന തിന്നായിട്ടുള്ള സ്പോഞ്ച് കഷ്ണങ്ങളാണ്. പല കളേഴ്സിലും ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് സ്ക്വയറായിട്ടുള്ള സ്പോഞ്ച് പീസസ്. ഇതൊക്കെ ഹാഫ് ബീഡ്സിൻ്റെ സ്റ്റിക്കർ ഉണ്ട്. പിന്നെ ബീഡ്സ്, വൈറ്റ് ബീഡ്സ്, സ്റ്റോൺസ്, പല കളറുള്ള സ്റ്റോൺസ് ഉണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ് ട്യൂബ്സ്, ആരി വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ ഗ്ലാസ് ട്യൂബ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആ ഒരു സെക്ഷനിലുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രഷസ് ആണ്. കുറേ ടൈപ്പ് ഓഫ് ബ്രഷസ്. ഇത് ഫാൻ ബ്രഷ് ആണ്, ഫ്ലാറ്റ് ബ്രഷ്, കുറേ സൈസസ് ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 000 താഴെയുള്ള സൈസിലുള്ള ബ്രഷും ഉണ്ടായിരുന്നു. എല്ലാം നല്ല ബ്രാൻഡാണ്. പിന്നെ ഇത് സെറ്റായിട്ടുള്ള ബ്രഷസ് ആണ്. പിന്നെ ഈ ഒരു ബ്രഷ് എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗത്തും നമുക്ക് ഇത് വരുന്നതാണ്. ഇത് നമുക്ക് ബ്രഷിൻ്റെ ഹെയർ പോലെയൊന്നുമില്ല. ധർമ്മക്കോളിൻ്റെ എന്തോ ഒരു സംഭവം പോലെ, അത് എന്തിനുള്ളതാണെന്നും അറിയില്ല. അവർ മാർക്കറ്റിൽ പുതിയതായിട്ട് വന്നാണെന്ന് പറഞ്ഞ് കാണിച്ചതായിരുന്നു. പിന്നെ ഇതൊക്കെ 3D ഔട്ട്ലൈനേഴ്സ് ആണ്. കുറേ കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിൽ ഗ്ലാസ് പെയിൻറ്റിൻ്റെ അവർ ഇൻഡിവിജ്വലായിട്ട് സിംഗിൾ ബോട്ടിലായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. സെപ്പറേറ്റ് നമുക്ക് ഗ്ലാസ് പെയിൻറ് ഇന്ന കളറ് മാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ അത് മാത്രം വാങ്ങുന്ന പോലെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഇങ്ങനെ ഗ്ലാസ് കളേഴ്സ് നമുക്ക് സെറ്റായിട്ടല്ലാതെ ഇൻഡിവിജ്വലായിട്ട് വാങ്ങാൻ പറ്റുന്നുള്ളത്. 3D ഔട്ട്ലൈനേഴ്സും 3D ഗ്ലിറ്റേഴ്സും ഇതിലുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ മിനി ബോട്ടിൽസ് ആണ്. അയ്യോ, മിനി ബോട്ടിൽസ് കണ്ടാൽ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ ഇതുവരെ ഒരു മിനി ബോട്ടിൽ വേണമെങ്കിലും ആർക്കും ഗിഫ്റ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ മിനി ബോട്ടിൽ ഒന്നും വർക്ക് ചെയ്തിട്ടേ ഇല്ല. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ എന്ത് ഭംഗിയാണ്, കുഞ്ഞു കുഞ്ഞ് ഈ ഒരു ബോട്ടിൽസ് കാണാൻ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പം അത്ര ഉള്ളിൽ ഓരോന്നിലും ഓരോ ടൈപ്പ് ഓഫ് ഈ ഗിഫ്റ്റും ഇതൊക്കെ റാപ്പേഴ്സൊക്കെ വെച്ച പോലത്തെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇതൊക്കെ കുറച്ച് വലിയ സൈസാണ്. പിന്നെ ഇതൊക്കെ എംബോസ് പെയിൻറ്റിങ്ങിൻ്റെ സെറ്റ്സ് ആണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ആ ഫ്രണ്ടിൽ കാണുന്ന ഡിസൈൻസിന് പറ്റിയ പോലുള്ള പെയിൻറ്റും ഒരു ബ്രഷും പിന്നെ അതിനുള്ള ഷീറ്റും ഉണ്ടാവും. അപ്പോൾ പാറ്റേൺ ഫ്രണ്ടിൽ കൊടുത്താൽ കണ്ടിട്ട് നമുക്ക് അതിൽ കളറ് ഫില്ല് ചെയ്യേണ്ടുള്ളൂ. കുറേ കളേഴ്സും കുറേ ഡിസൈൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഫെതേഴ്സ് ആണ്. ഫെതേഴ്സിൽ ഇത് സിംഗിൾ ഫെതർ, വലിയൊരു ഫെതറാണ്. അപ്പം ഇതൊക്കെ നമുക്ക് പാക്കറ്റിൽ കുഞ്ഞുകുഞ്ഞായിട്ട് വരുന്ന ഈ ഡ്രീം ക്യാച്ചറിലൊക്കെ അവിടെ അവിടെ തൂക്കാനായിട്ടുള്ള കുഞ്ഞു ഫെതേഴ്സാണ്. എല്ലാ കളേഴ്സും ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സ് ആയിരുന്നു കാണാനായിട്ട്. പിന്നെ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ സിംഗിൾ, അതായത് സിംഗിൾ എന്ന് പറയുമ്പോൾ ഇത്തിരി വലുതായിട്ട് ഇങ്ങനെ ഒറ്റ ബഞ്ചായിട്ട് നമുക്ക് തൂക്കി വയ്ക്കാനുള്ള ഫെതേഴ്സാണ് ഇതെല്ലാം. ഇതിൽ ആ ഒരു ബഞ്ചിൽ തന്നെ നമുക്ക് കുറേ ഫെതേഴ്സ് ഉണ്ടാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബഞ്ചായിട്ട് തന്നെ തൂക്കി വയ്ക്കാം. പിന്നെ ഇതൊക്കെ ഡ്രീം ക്യാച്ചറുടെ റിങ്സ് ആണ്. ചെറുതും വലുതുമായിട്ടുള്ള കുറേ റിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഫ്ലവർ മേക്കിങ്ങിൻ്റെ സോക്കാണ്. സോക്കിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഫ്ലവർ മേക്കിങ്ങിനും പറ്റും. പിന്നെ കുട്ടികളൊക്കെ ഇപ്പോൾ പെൻസിലിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇത് തിരിച്ചു വയ്ക്കുന്നുണ്ടെന്ന് പറയുന്നായിരുന്നു. പിന്നെ ഇത് നമ്മുടെ കമ്പി, ഫ്ലവർ മേക്കിങ്ങിനുള്ള കമ്പി ഗോൾഡൻ കളറും, പിന്നെ അത് വന്നിട്ട് നമുക്ക് ഗ്രീൻ കളറ്, അവർ ടേപ്പ് ചുറ്റിയതായിട്ടുള്ള കമ്പിയാണ് സ്റ്റെമ്മിനൊക്കെ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഇത് നമുക്ക് ഫ്ലവർ മേക്കിങ്ങിൽ നടുക്ക്, ഫ്ലവേഴ്സിൻ്റെ നടുക്ക് ഗോൾഡൻ കളറായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ തരം. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഗ്രീൻ ടേപ്പിന് പകരമായിട്ട് വൈറ്റ് ടേപ്പ്, കളേഴ്സ് നമുക്ക് അടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വൈറ്റ് ടേപ്പ് ചുറ്റിയിട്ട് നമുക്ക് വേണ്ട കളേഴ്സ് അടിച്ചു കൊടുക്കാം ഫ്ലവറിൻ്റെ താഴെയൊക്കെ ചുറ്റി കൊടുത്തിട്ട്. അപ്പോൾ ഈ ഒരു ഇതൊക്കെ ലീഫാണ്, ആർട്ടിഫിഷ്യൽ ലീവ്സ്. നമുക്ക് ഈ ഒരു ഫ്ലവർ ബൊക്കെ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വെക്കാനായിട്ട്. ഇത് ആ ഗോൾഡൻ കളർ പോലെ വൈറ്റ് കളറാണ്. പിന്നെ ഇത് റോസ് പൂവിൻ്റെ ലീഫായിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇതൊക്കെ ക്രിസ്മസിന് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനുള്ള എന്തോ ഒരു ഷീറ്റാണെന്ന് അവർ പറഞ്ഞിരുന്നു. എനിക്ക് എൻ്റെ പേര് മറന്നുപോയി. ഇത് അതേ ഒരു വൈറ്റിൻ്റെ കളേർഡ് സംഭവമാണ്. അപ്പം നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഫ്ലവർ മേക്കിങ്ങിനുള്ള മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ നമുക്ക് ക്യാൻവാസിൻ്റെ
ക്യാൻവാസ് ആണ്. ക്യാൻവാസിൽ അവർ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് മേടിച്ചിട്ട് ഇതിൽ കളേഴ്സ് മാത്രം കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഫ്രെയിം ചെയ്താൽ ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം. ചെറിയ സൈസ് മോൾക്കുള്ളത് അവിടെ അവൈലബിൾ ആണ്. ഇങ്ങനെ കുറേ പ്രിന്റ് ഉള്ളത് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഇത് നെറ്റിപ്പട്ടത്തിന്റെ ബോർഡാണ്. അപ്പൊ ഈ ബോർഡിൽ നമുക്ക് ഇതില് ബീഡ്സും ഇതിൻ്റെ ഉള്ള സംഭവങ്ങളും എല്ലാം തന്നെ അവര് തരുന്നതായിരിക്കും ഈ ഒരു സെറ്റില്. അപ്പൊ ഇത് ബോർഡല്ലാതെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ചെറിയ എന്താ പറയുക ലൈനിങ് പോലെ ചെറിയ ഒരു വെയ്റ്റ്ലെസ് മെറ്റീരിയൽ ആണ്. ഇതിലിങ്ങനെ നമുക്ക് നൂലൊക്കെ റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആണ്. ഇതിൽ ബീഡ്സ് മാത്രം നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റാവും. 3 അടിയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ആണ്. പിന്നെ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് ഇവിടെ പാലക്കാടിൽ ഇവിടെ മാത്രമേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് സിംഗിൾ പീസസ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അളവ് കണക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് അറിയാം. ഞാൻ ബോർഡ് സെപ്പറേറ്റ് ഞാൻ മേടിച്ചോളാം, അല്ലെങ്കിൽ ആ ഒരു സംഭവമൊക്കെ എനിക്ക് റെഡിയാക്കാൻ അറിയാം, എനിക്ക് പീസസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡിവിജ്വൽ പീസസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ നമുക്ക് കാർ ഹാങ്കിങ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഒരു സെറ്റാണ്. നിങ്ങൾ ഫാമിലിക്ക് അല്ലെങ്കിൽ ഗിഫ്റ്റിംഗ് പർപ്പസിനൊക്കെ നിറയെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റായിട്ട് വാങ്ങിയിട്ട് ഇതിൽ നൂല് മാത്രം സൈഡിൽ പിടിപ്പിച്ച് താഴെയുള്ള തൂക്കൊക്കെ തൂക്കി കൊടുത്താൽ മതിയാവും. അപ്പം ഇതൊക്കെ കുറേ ഫ്ലവേഴ്സ് ആണ്. ക്ലോത്ത് ഫ്ലവേഴ്സ് ഉണ്ട്, സാറ്റിൻ ഫ്ലവേഴ്സ്, പേപ്പർ ഫ്ലവേഴ്സ്, അങ്ങനെ കുറേ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൽ ഇനി കിട്ടാത്ത കളേഴ്സ് ഒന്നും ആരില്ല എന്ന് പറയില്ല ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അത്രയും കളേഴ്സിൽ നിറയെ വെറൈറ്റി വെറൈറ്റി ഫ്ലവേഴ്സ്, ബീഡ്സ്, എംബ്രോയ്ഡറി റിങ്സ് കണ്ടിട്ട് ആ ഒരു നമുക്ക് മിറർ റിങ്സ് അതിൻ്റെ കളേഴ്സൊക്കെ കണ്ടിട്ടാണ് പൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ ഫുള്ളായിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നമുക്ക് പേപ്പറാണ്, ക്രീപ്പ് പേപ്പറാണ്. ക്രീപ്പ് പേപ്പറ് നല്ല ഒരു ക്വാളിറ്റി കൂടി ഒക്കെ ഒത്തിരി കട്ടിയുള്ളതാണ്. ഞാൻ എൻ്റെ അടുത്തുള്ളത് കുറച്ച് തിന്നായിട്ടുള്ള പേപ്പറാണ് എൻ്റെ അടുത്ത് വീട്ടിലുള്ളത്. ഇത് നല്ല തിക്കായിട്ടും കളറ് കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ഒരു തരം പേപ്പറായിരുന്നു. എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. അപ്പം ഇത് ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ ഞാൻ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ ഇതൊക്കെ ക്ലേ കട്ടേഴ്സ് ആയിട്ടും മോൾഡായിട്ടും ക്ലേ മോൾഡായിട്ടൊക്കെ യൂസ് ചെയ്യാം. മക്കൾക്ക് യൂസ് ചെയ്യാം, നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു ഷേപ്സിൽ കട്ട് ചെയ്ത് വെച്ചാൽ സ്പോഞ്ചാണ്. ഇത് നമുക്ക് പെയിൻറ് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഷേപ്പിൽ കിട്ടുമായിരിക്കും. അപ്പം ഇതൊക്കെ ക്ലേ മോൾസ് ആണ്, മക്കൾക്കും നമുക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഫോം ഫ്ലവേഴ്സിൻ്റെ കളറും പറ്റില്ല, അത്രയും പൊളിയായിരുന്നു. അത്ര വെറൈറ്റി കളേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാ കളറിലും ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം എഴുത്ത് വലിച്ചിടുന്നതെന്ന് വെച്ചിട്ട് നല്ല കളേഴ്സ് നോക്കിയിട്ട് ഞാൻ കുറച്ച് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞാണ്. ഫുൾ ഓഫ് ഫോം ഫ്ലവേഴ്സിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ സ്റ്റിച്ച് കിറ്റാണ്, ആങ്കർ സ്റ്റിച്ച് കിറ്റാണ്. അപ്പം ഇതും അവിടെ ഇതൊക്കെ ഇങ്ങനെ കിറ്റായിട്ട് ഞാൻ ഇതൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടേ ഇല്ല. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് സ്റ്റിക്കേഴ്സ് ആണ്, ഗ്ലിറ്റർ ഫോം സ്റ്റിക്കേഴ്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ്ലി ബോട്ടിൽ ആർട്ടിലോ അല്ലെങ്കിൽ ക്രാഫ്റ്റിലൊക്കെ യൂസ് ചെയ്യാം. സ്മൈലീസിൻ്റെയും ഹാർട്ടിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ടേപ്പാണ്, ഗ്ലിറ്റർ ടേപ്സിൻ്റെ ചെറിയ ചെറിയ സൈസാണ്. പിന്നെ ഇത് നമ്മുടെ പാലറ്റ് നൈഫിൻ്റെ പ്ലാസ്റ്റിക് ആണ്. ഇതിന് റേറ്റ് കുറവാണ്, നമ്മുടെ സ്റ്റീലിനേക്കാളും കുറച്ച് റേറ്റ് കൂടി കുറവായിരുന്നു. ഇവിടെ സ്റ്റീലിനെ ഞാൻ തുടക്കത്തിൽ ഫേസ്റ്റ് പാർട്ടിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റില്ല എന്ന് തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം മേടിക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വുഡിൻ്റെ ക്ലേ കട്ടേഴ്സിൻ്റെ ടൂളാണ്, ക്ലേ ടൂളാണ്. പിന്നെ ഇത് ആരി എംബ്രോയ്ഡറി റിംഗ് ആണ്. പിന്നെ ഇനി ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസ് ആണ്. ജ്വല്ലറി മേക്കിംഗ് ഐറ്റംസ് എനിക്ക് ചെന്നൈയിൽ വരെ പോയിട്ട് ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒന്നും കിട്ടാനില്ല. പക്ഷേ ഇവിടെ എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് ഫുള്ളായിട്ട് കുന്തൻ സ്റ്റോൺസ് ആണ്, കുന്തൻ സ്റ്റോൺസ്. ഇതാണ് പാലക്കര, ഞാൻ പാലക്ക മാല ഓണം സീരീസിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് കുറേ പേര് എവിടെ കിട്ടുമെന്ന് ചോദിച്ചിരുന്നു. ഇവിടെ പാലക്കാട് ഈ ഒരു ഷോപ്പിൽ ഇത് അവൈലബിൾ ആണ്. പാലക്കാടിന് പാലക്ക മാലയുടെ സെറ്റും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിംഗിൾ പീസായിട്ട് എടുക്കാം. ഒരു 4 എണ്ണം 5 എണ്ണം ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാം. ഒരു പീസിന് 4 രൂപ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിത്ര ജ്വല്ലറിയിലൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കാശുമാലയുടെ പീസസ് ആണ്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് അതിൻ്റെ പേപ്പർ ഉണ്ടാവും. ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളതും ഇതൊരു മാലയ്ക്കും കമ്മലിനുമുള്ള ഒരു സെറ്റാണ് ഇതിൽ ഈ ഒരു ബോക്സിൽ വരിക. പിന്നെ കുന്തൻ സ്റ്റോണിൻ്റെ ഇത് ട്രയാങ്കിൾ ഷേപ്പാണ്, നമുക്ക് പാസരത്തിനൊക്കെ പറ്റും. ഇത് മാങ്ങാമാല, പാലക്ക മാങ്ങാമാല, കാശുമാല, ഇതൊക്കെ നമുക്ക് ഒരു നമുക്ക് കേരള സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണല്ലോ.
അപ്പൊ ഇതെല്ലാം നമുക്ക് ഇടയിലിടുന്ന ഓരോ സംഭവങ്ങളാണ്. ജ്വല്ലറി മേക്കിംഗ് ബേസിക് അറിയാത്തവരാണെങ്കിലും ഇവിടെ വന്നാൽ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സാധനങ്ങളും എടുത്തു തരും. ഇതൊക്കെ നമുക്ക് വലിയ വലിയ ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള മാലകൾക്ക് ഇടയിലിടാൻ പറ്റിയ നല്ല കുറച്ച് വില കൂടിയ ബോൾസ് ആണ്. ഇടയിൽ ഓരോ ബീച്ചിൻ്റെ ഇടയിൽ ഒരു തിളക്കത്തിനും ഒരു റിച്ച് ലുക്കിനും വേണ്ടി ഇടുന്നത്. ഇതൊക്കെ പെൻഡൻ ആൻഡ് ഇയറിങ്സ് സെറ്റായിട്ട് വരുന്ന ഒരു സെറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേൾ ബീച്ചോ അല്ലെങ്കിൽ ഗോൾഡൻ ബീച്ചോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൽ കോർത്തെടുക്കാം. ഇതൊക്കെ പെൻഡൻസ് അടിപൊളി പെൻഡൻസ് ആയിരുന്നു, ആൻറ്റിക് ലുക്കിലുള്ളതാണ്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിയാൽ മതി. ഇപ്പോൾ നെക്ലസസ് ഒന്നും കൂടുതൽ ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ പറ്റിയ പോലെ കുഞ്ഞു റോസിൻ്റെ പെൻഡൻ്റാണ്. പിന്നെ ഓക്സിഡൈസിൻ്റെ പെൻഡൻസും ഉണ്ടായിരുന്നു. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള പെൻഡൻസ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് പെൻഡൻസും ഇയറിങ്സും കൂടിയിട്ടുള്ള സെറ്റും പെൻഡൻറ്റ് മാത്രമുള്ളതും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവർ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജ്വല്ലറി മേക്കിംഗ് അടിപൊളിയാണ്. ഇവിടെ മെറ്റീരിയൽസ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ബീഡ്സ് ആണ്, നമുക്ക് ബ്രേസ്ലെറ്റിന് യൂസ് ചെയ്യാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതിൽ ഓരോ ടൈപ്പ് ഓഫ്, ഇത് ഗ്ലാസ് ബീഡാണ്, ഞാൻ ചെന്നൈയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേറൊരു ടൈപ്പാണ് ഇത്. നമുക്കിങ്ങനെ കഴുത്തിൽ നീളത്തിൽ നീളത്തിൽ ഇടാൻ പറ്റിയ ഗ്ലാസ് ബീഡാണ്. അങ്ങനെ ഗ്ലാസ് ബീഡിനെയും കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ബാക്ക് ചെയിൻ്റെ ആണ്, സിൽവർ കളറായിട്ടും തിന്നായിട്ടും റിങ്സ് ആയിട്ടും അങ്ങനെയുള്ള കുറേ ടൈപ്പ് ഓഫ് ബാക്ക് ചെയിൻ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ ആ ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിച്ചു തന്നാലേ മനസ്സിലാവുള്ളൂ എന്ന് വെച്ചിട്ട് കാണിച്ചു തന്നാണ്. അപ്പോൾ ഇത് മുഖപ്പ് ഡോളർ, വൺ സൈഡിൽ വരുന്ന ഡോളറാണ്. സ്റ്റോൺ വെച്ചിട്ടുള്ളത്, വൈറ്റും ചെറുതും വലുതും എല്ലാ കളേഴ്സിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഷോപ്പിലുള്ള സാധനങ്ങൾ കാണിച്ചിട്ട് ഒരു ദിവസം ശരിക്കും പോരാ, അത്രയും സാധനങ്ങളുണ്ട്. ആരെങ്കിലും പാലക്കാട് ഉണ്ടെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് വേണ്ട എന്ത് സാധനങ്ങളാണ് ഇവിടെ ഉറപ്പായിട്ടും കിട്ടും. ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത ഷോപ്പ് ഓണർ സുധ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഞാൻ ആദ്യം മേടിച്ചേക്കുന്നത് ഈ ഒരു കാംലിൻ്റെ 100 ml അക്രലിക് പെയിൻ്റ് ആണ്, ബ്ലാക്ക്. അതിന് 100 രൂപയാണ് വില വരുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കളർ പെയിൻസ് ആണ്, അക്രലിക് പെയിൻറ്റിൻ്റെ ചെറിയ ബോട്ടിലാണ്, 20 ml ആണ്. ഇതിനൊക്കെ 20 രൂപയാണ്. ഇത് ഗോൾഡൻ യെല്ലോ, പിന്നെ ലെമൺ യെല്ലോ, ഇന്ത്യൻ റെഡ്, ഇത് മൂന്നുമാണ് ഫെവിക്രിലിൻ്റെ കമ്പനിയിൽ നിന്ന് ഇൻഡിവിജ്വലായിട്ട് ഞാൻ വാങ്ങിയത്. പിന്നെ നെക്സ്റ്റ് നിയോൺ കളേഴ്സ് ആണ് വരുന്നത്. നിയോൺ കളേഴ്സിന് ഈ ഒരു 4 എണ്ണത്തിൻ്റെ ഒരു ബോക്സിന് 99 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റ് തന്നെ മേടിക്കണം. ഇത് സെപ്പറേറ്റ് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കിട്ടുന്ന കളേഴ്സ് അല്ല, കുഴപ്പമില്ല. 25 രൂപയല്ലേ ഒരു ബോട്ടിലിന് വരുള്ളൂ, നമുക്ക് 100 രൂപയായാലും. അപ്പോൾ ഇതൊക്കെ കാംലിൻ്റെ കളേഴ്സാണ്, കുറേ ഷെയ്ഡ്സ് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടിയപ്പോൾ മേടിച്ചതാണ്. ഇത് ബാംബു എന്ന് പറയുന്ന ഷെയ്ഡാണ്. പിന്നെ മെജന്ത, ഗ്രീൻ, ഓക്കർ യെല്ലോ, പിന്നെ ആഷ് കളറ്, സാഫയർ, മെറ്റാലിക് ഗോൾഡ്, പിന്നെ സിനമ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്, പീച്ച് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗോൾഡൻ യെല്ലോടെ നമുക്ക് കാംലിൻ്റെയും ഇതിൻ്റെയും തന്നെ സെയിം കളർ ആണെങ്കിലും ഡിഫറൻസ് ഉണ്ട്, ചെറിയ ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഫ്ലഷ് ടിൻ്റ് ഉണ്ട്, ബേൺ അംബർ ബ്ലൂ, പിന്നെ ടർക്കിഷ് ബ്ലൂ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഈ ബോട്ടിലിനൊക്കെ 20 രൂപയാണ്, മെറ്റാലിക് കളേഴ്സ് മാത്രമേ 25 രൂപ വരുള്ളൂ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 3D ഔട്ട്ലൈനേഴ്സ് ആണ്. ചെന്നൈയിൽ നിന്ന് എനിക്ക് കുറേ കളേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് വൈറ്റ് ആൻഡ് പിങ്ക് മാത്രം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അതും കൂടി മേടിച്ചിട്ടുണ്ട്. പിന്നെ അതിന് 25 രൂപയാണ് വില വരുന്നത് ഒരെണ്ണത്തിന്. ഇത് ഗ്ലാസ് ലൈനേഴ്സ് ആണ്, ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ ആണ്. നമ്മുടെ ഫെവിക്കലിൻ്റെ ഗ്ലാസ് കളേഴ്സിൻ്റെ ഒപ്പം കിട്ടിയത് വേഗം പൊട്ടിപ്പോകുന്നുണ്ട്. ഇതിന് ഒരെണ്ണത്തിന് 35 രൂപയാണ് വരുന്നത്. പിന്നെ ഇത് റിബൺ ആണ്, ഗോൾഡൻ റിബൺ. നമുക്ക് ബോട്ടിലാണെങ്കിലും ക്രാഫ്റ്റിനാണെങ്കിലും യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ട് തിന്നായിട്ടുള്ള റിബൺ കണ്ടപ്പോൾ മേടിച്ചാണ്. ഇതിന് ഒരു റോളിന് 30 രൂപയാണ് വരുന്നത്. പിന്നെ ഇത് മീഡിയം ആണ്, മീഡിയം നമുക്ക് മെറ്റാലിക് പൗഡേഴ്സിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ പെയിൻറ്റിൻ്റെ ഒരു ഇത് കിട്ടും, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ മീഡിയത്തിന് 25 രൂപയാണ് വരുന്നത്. പിന്നെ ഇതൊക്കെ 3D ഗ്ലിറ്റർ പൗഡേഴ്സ് ആണ്. ഈ ഒരു ബോട്ടിലിന് വരുന്ന 8 രൂപയാണ് വരുന്നത്. നമുക്ക് പാക്കറ്റിൽ വാങ്ങുമ്പോൾ 5 രൂപയ്ക്ക് കിട്ടും, പക്ഷേ കുറച്ച് നമുക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ തപ്പേണ്ടി വരും. അതിനേക്കാളും 8 രൂപയ്ക്ക് കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ 1.5 രൂപ വെച്ചപ്പോൾ എല്ലാ കളേഴ്സും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോം ഫ്ലവേഴ്സ് ആണ്, ഫോം ഫ്ലവേഴ്സിന് നമുക്ക് വരുന്ന ഇത് ഈ ഒരു ബഞ്ചിന് നമുക്ക് 15 രൂപയാണ് വരുന്നത്. അങ്ങനെ 5 കളേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സോക്ക് ഫ്ലവറിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്, അതിന് ഒരെണ്ണത്തിന് സോക്കിന് 10 രൂപയും, പിന്നെ ഈ ഒരു കമ്പി 20 രൂപയും. പിന്നെ ആ ഒരു ബഞ്ചിൻ്റെ കാര്യം ഞാൻ ചോദിച്ചില്ല, മറന്നു പോയിട്ടോ. ആ ഒരു നമുക്ക് ക്രാഫ്റ്റിന് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ വെക്കുന്ന സാധനത്തിൻ്റെ വില ഞാൻ മറന്നു പോയി. പിന്നെ ടിഷ്യൂ പേപ്പർ, ഡെക്കോപ്പേജ് ടിഷ്യൂവിന് വരുന്നത് 10 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത്. 10 രൂപ നല്ല ക്വാളിറ്റി ഉള്ളത്, 25 രൂപ
അങ്ങനെയൊക്കെയാണുള്ളത്. പിന്നെ ഈ ഒരു സ്പ്രേ ബോട്ടിലിന് 20 രൂപ, പിന്നെ പേളിൻ്റെ ഒരു സ്ട്രിങ്സിന് 10 രൂപ വെച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഇത് ക്വില്ലിംഗ് പേപ്പറാണ്, ഇതിന് 20 രൂപ. ഇത്രയൊക്കെയാണ് ഞാൻ ഇവിടെ മേടിച്ചിട്ടുള്ളത്. നമ്മുടെ ചാനലിലെ എല്ലാ ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേസ് ആണ് വീഡിയോ വരുന്നത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയൊരു പുതിയ ഇൻട്രസ്റ്റിംഗ് ക്രാഫ്റ്റ് ഓർ ബോട്ടിൽ ആർട്ട് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.